എല്ലാവർക്കും നമസ്കാരം. ക്യാറ്റ് പെർഫെക്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ക്ലാസ് പൂർണ്ണമായും ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഓട്ടോക്യാഡിൽ ഡ്രോയിങ്സ് വരയ്ക്കുന്ന ഒരു പോർഷനെ, അതായത് ആ സ്ക്രീനെ നമ്മൾ പറയുന്നത് മോഡൽ സ്പേസ് എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡ്രോയിങ്സിനെ പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രിൻ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലേഔട്ട് അല്ലെങ്കിൽ പേപ്പർ സ്പേസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ ആണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ സ്ക്രീനിൽ അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡലും ലേഔട്ടിനും കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോക്യാഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ഒരു ഇൻ്റർഫേസാണ് ഇത്. ഇത് എന്നാണ്, ഇത് മോഡലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് കഴിച്ചർ നോക്കിയാൽ കാണാൻ പറ്റും മോഡലാണ്. മോഡലിലാണ് സാധാരണ നമ്മൾ, മോഡൽ സ്പേസ് എന്നാണ് ഫുൾ നെയിം. മോഡലിലാണ്, മോഡൽ സ്പേസിലാണ് നമ്മൾ സാധാരണ ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കുന്നത്. ഓക്കെ, ഈ വരച്ച ഡ്രോയിങ്സിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേഔട്ട് അഥവാ പേപ്പർ സ്പേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലേഔട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എക്സലൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയണതായിരിക്കും. എക്സലത്തെ പേജ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക്, അല്ല നോട്ട് പേജ്, ഷീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ ലേഔട്ട് എന്ന് പറയുന്നതും. ഇത് നമുക്ക് റൈറ്റ് ബട്ടൺ അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൂൻ ലേഔട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, എല്ലാം മൂവ് ടു കോപ്പി, എല്ലാം നമുക്കിവിടെ ചെയ്യണം. സെയിം എക്സലത്തെ ഒക്കെ സെയിം ഫങ്ഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മോഡലിൽ വീണ്ടും വന്നു. അപ്പോൾ മോഡലിൽ നമ്മൾ ഡ്രോയിങ്സ് വരച്ച് കഴിഞ്ഞാൽ അതിനെ പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രിൻ്റ് എടുക്കാനോ ഒക്കെയാണ് നമുക്ക് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. ലേഔട്ടിൽ നമ്മൾ സാധാരണ ഡ്രോയിങ്സ് വരയ്ക്കാറില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. ഇപ്പോൾ മോഡലിൽ വരച്ചൊരു ഡ്രോയിങ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലേ, മോഡലിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലേ എന്നുള്ളത്. സാധിക്കും, മോഡലിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ലേഔട്ടിൽ നിന്ന് പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കിവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുള്ള ഒരു പ്ലാനാണ്, ഒരു വീടിൻ്റെ പ്ലാനാണ്. അപ്പോൾ ഇത് ഞാനെല്ലാം വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിതിനെ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രിൻ്റ് കമാൻഡ് കൊടുത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം കേട്ടോ. ഫയലിൽ പോയി പ്ലോട്ട് കമാൻഡ് കൊടുത്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാം. ബട്ട് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ടും അഡ്വാൻറ്റേജിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ലേഔട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ലേഔട്ട് എടുത്തു. ലേഔട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ, ഓക്കെ, നമ്മളിപ്പോൾ മോഡലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ. ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ലേഔട്ട് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവും വരും. ഓക്കെ, ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളറിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് കളറിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കമൻ്റ്, ഫസ്റ്റ് ഞാൻ അതിനൊന്ന് ബ്ലാക്ക് ആ കളർ ഉദ്ദേശമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല കളറുകളും ബ്ലാക്കിൽ വന്നാലാണ് നമുക്ക് ബ്രൈറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഈ ടൂൾസ്. ടൂൾസ് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ടൂൾസ് എങ്ങനെ കിട്ടും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ട് ഇതാക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അത് കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഈ മുകളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ മാർക്ക് ഉണ്ടോ, ഈ എറർ മാർക്കിലോട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഇവിടെ ഇപ്പോൾ ഹൈഡ് മെനു ബാർ എന്ന് ഉള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ടൂൾസ് ബാർ ഇവിടുന്ന് മിസ്സാവും. ഇതിപ്പോൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതോട് വിസിബിൾ ആവും. അപ്പോൾ ഈ ഒരു ബട്ടനുമ്പോൾ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇത് വരും. ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ റൈറ്റ് ബട്ടൺ ഓഫ് ദ മൗസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഓപ്ഷൻസ് കണ്ടോ, ഈ ഓപ്ഷൻസുമേ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വൺസ് മാത്രം സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഡിസ്പ്ലേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ പോയിട്ട് ഈ കളർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ 2D മോഡൽ സ്പേസ്, ഷീറ്റ് ഓർ ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2D മോഡൽ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതാണ് അതിൻ്റെ പ്രിവ്യൂ. അത് നമ്മൾ മോഡൽ എടുത്ത് നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ആയിരുന്നല്ലോ. ഓക്കെ, അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യണ്ട. ഇപ്പോൾ ഈ ഷീറ്റ് ഓർ ലേഔട്ട് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടോ വൈറ്റ് ആണ്, അത് ഇതാണ് അതിൻ്റെ പ്രിവ്യൂ, ഇതാണ്. അപ്പോൾ ഈ വൈറ്റ് ആണ്. അപ്പോൾ ഈ വൈറ്റിനെ നമ്മൾ ഇവിടെ ബ്ലാക്ക് ആക്കാൻ പോകണം കേട്ടോ. കണ്ടോ, ബ്ലാക്ക് ആക്കി. ഈ ബ്ലാക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ലേഔട്ടിലും ബ്ലാക്കായി, മോഡൽ സ്പേസിലും ബ്ലാക്കായി.
അപ്പോൾ നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നുന്നത് എങ്ങനെ കണ്ട് തിരിച്ചറിയാൻ പറ്റും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഐക്കൺ കണ്ടോ, ഇത് ലേഔട്ട് അല്ലെങ്കിൽ മോഡൽ സ്പേസിൽ കാണിക്കുന്ന ഇത് ഈ ഐക്കണായിരിക്കും യൂസിയസിൻ്റെ. മോഡലോട്ട് പോകുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഐക്കൺ കാണിക്കുന്നത്. പക്ഷേ ചില കമ്പ്യൂട്ടറിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ചില കമ്പ്യൂട്ടറിൽ നമ്മൾക്ക് ഈ ഐക്കൺ ഹൈഡ് ആയിരിക്കും. അപ്പോൾ അതിന് ഈ വ്യൂ എന്നുള്ള കമാൻഡിൽ പോയി കഴിഞ്ഞാൽ, ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ യൂസിസ് ഐക്കൺ ഓൺ ഓഫ്. അപ്പോൾ ഇത് ഞാൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്, അത് ഓഫ് ആണെന്ന് വെച്ചെങ്കിൽ അത് മിസ്സായിപ്പോവും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊരു ബ്രീഫ് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ ലേഔട്ടിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ് ലൈക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്തു, അതിന് മുകളിലൊരു ഗ്ലാസ് പാനൽ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ഇല്ലാത്ത ഒരു ഗ്ലാസ് പാനൽ നമ്മൾ വെച്ചു. ഓക്കെ, അപ്പോൾ ഗ്ലാസ് പാനൽ വെച്ചപ്പോൾ ഇപ്പോൾ അതായത് മോഡലിൽ ഞാൻ ഇവിടെ ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്, അതിന് മുകളിൽ ഞാൻ ഒരു ലേഔട്ടിലൊരു ലേഔട്ട് എന്ന് പറഞ്ഞാൽ മുകളിലൊരു പാനൽ വെച്ചു. അപ്പോൾ എനിക്കത് കാണാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു ഡ്രോയിങ് ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് അത് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഡ്രോയിങ് ഷീറ്റ് സെറ്റ് ചെയ്ത് വെച്ചു, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയണം. അപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട് ആക്ച്വലി മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ വരച്ച ഡ്രോയിങ് ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇത്രയും പോർഷനെ നമുക്ക്, ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ല, ഇതിനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞ ഗ്ലാസ്സിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത് ഡ്രോയിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗ്ലാസ്സിനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തുള്ള നമ്മുടെ ഡ്രോയിങ്ങിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജസും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെയറിൽ പോയിട്ട് നമ്മൾ ഇവിടെ ഡെഫ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവും, അത് ഓണാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഡെഫ് പോയിൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പൊതുവേ ഓട്ടോക്യാഡിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ എന്ത് വരയ്ക്കുമ്പോഴും എന്ത് ടെക്സ്റ്റ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഒരു ലെയറിൽ ചെയ്യണം. അപ്പോൾ ഈ ഡെഫ് പോയിൻ്റ് എന്നുള്ള ലെയറിലാണ് ഞാൻ ഈ വ്യൂപോർട്ട് സെറ്റ് ചെയ്യാൻ പോണത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇതിൻ്റെ ഈ വ്യൂപോർട്ട് ചെയ്യണതിൻ്റെ ഔട്ട്ലൈൻ പ്രിൻ്റ് ആവില്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ്, അത് പ്രിൻ്റ് ഔട്ട്ലൈൻ എന്താണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതിന് യൂസ് ചെയ്യേണ്ട ഒരു കമാൻഡാണ് എം വ്യൂ എന്നുള്ളൊരു കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇത്രയും പോർഷനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റാൻ പോണത്. അപ്പോൾ അതിന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെയർ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ കമാൻഡ് ലൈനിൽ എം വ്യൂ എന്നുള്ളൊരു കമാൻഡ് അടിക്കാൻ പോകണം. ഓക്കെ, എം വ്യൂ എന്നടിക്കുമ്പോൾ ഇവിടെ താഴെ ചോദിക്കുന്നു, താഴെ ഫിറ്റ് എന്നുള്ളൊരു ഇതിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ രണ്ട് കോർണർ ടു കോർണറിൽ, അതായത് ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരിക, അതായത് ഡിഫോൾട്ടായിട്ട് വരിക. ഓക്കെ, അതിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ. അപ്പോൾ അതിന് മുന്നേ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ എൻഡ് പോയിൻ്റ് ഈ ഒരു എൻഡ് പോയിൻ്റ് വരെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഇവിടെ എൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്ത് വന്നത് ഓ സ്നാപ്പ് സെറ്റിങ്സ് ചെയ്തിട്ടുകൊണ്ടാണ്. അപ്പോൾ ഓ സ്നാപ്പ് സെറ്റിങ്സ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാനുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇടാം, അതൊന്ന് പഠിച്ചിരിക്കണം അറിയാത്തവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻഡ് പോയിൻ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, അതായത് ഇവിടെ ഇത്രയും പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയി. പക്ഷേ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ താഴ്ത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രോയിങ്, അതായത് മോഡൽ സ്പേസിൽ ഞാൻ വരച്ച് വെച്ചിട്ടുള്ള ഡ്രോയിങ്ങാണ് ഇപ്പോൾ ഈ ലേഔട്ടിൽ വെച്ചിട്ട് നമുക്ക് കാണുന്നത്, കണ്ടോ. ഓക്കെ, പക്ഷേ ഇത് ഒരു ചെറിയൊരു കോർണറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിതിന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊന്ന് സൂം ചെയ്ത് വലുതാക്കണം. ഓക്കെ, അത് സ്കെയിൽ സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ ഗ്രാജുവലി പറഞ്ഞുതരാം, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് ബിഗിനേഴ്സിനുള്ളതാണ്, ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, അടുത്ത വീഡിയോസിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഒന്ന് സൂം ചെയ്തു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒറ്റയ്ക്ക് ഈ ഒരു പോർഷനെ നമുക്ക് ഈ ഡ്രോയിങ് ഷീറ്റിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കമാൻഡാണ്, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലേഔട്ടിലാണ്, ഇനി അത് മോഡൽ സ്പേസിലോട്ട്, ലേഔട്ടിൽ നിന്നിട്ട് മോഡൽ സ്പേസിലോട്ട് പോകണം. അപ്പോൾ അതിനുള്ളത് കമാൻഡാണ് പണ്ട് ഇപ്പോൾ ഈ പേപ്പർ എന്നുള്ള പേപ്പർ ഓർ മോഡൽ സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഇവിടുത്തെ ഇപ്പോൾ ഈ കമാൻഡ് ലൈൻ കാരണം നമുക്ക് ചിലപ്പോൾ, ഓക്കെ,
Zoom അടിച്ചിട്ട് ഇതിനെ ഒന്ന് സൂം ചെയ്യണം ഈ ഒരു ഇത്രയും പോർഷൻ ഇതാണ് എൻ്റെ എൻ്റെ ഡ്രോയിങ് കണ്ടോ ഇതിനെ ഞാൻ സൂം ചെയ്തു ഇപ്പം ഞാൻ സൂം ചെയ്ത് വെച്ചു കണ്ടോ ഇപ്പം ഞാനിതിന് ടോട്ടലായിട്ട് ഇത്രയും പോർഷൻ ഞാൻ സൂം ചെയ്തു ഇനി എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെച്ചിട്ട് നിർത്തരുത് വീണ്ടും നമ്മൾ ലേ ഔട്ടിലോട്ട് വരണം കണ്ടോ ഇവിടുത്തെ ആ ഐക്കൺ ഇവിടെ വരണം ട്രയാങ്കിൾ ഐക്കൺ അപ്പോൾ അതിന് ചെയ്യേണ്ടത് പേപ്പർ സ്പേസ് ഓർ ലേഔട്ടാണ് അപ്പോൾ പേപ്പർ സ്പേസ് എന്നുള്ള കമാൻഡ് അടിക്കുന്നത് പി എസ് കണ്ടോ പി എസ് എന്ന് അടിക്കുമ്പോൾ വീണ്ടും ആ ഒരു ഇവിടുത്തെ ഐക്കൺ മിസ്സായി ഇവിടെ ഈ നോർമൽ ഐക്കൺ വന്നു ഇപ്പോൾ ഇതാണ് അതായത് ഇതാണ് പേപ്പർ സ്പേസ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഈ പേപ്പർ സ്പേസിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഡ്രോയിങ് ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും കൂടി മോഡൽ സ്പേസിലോട്ട് പോകണം മോഡൽ സ്പേസിൽ പോകുമ്പോൾ എം എസ് എന്നുള്ള കമാൻഡാണ് നമ്മൾ അടിക്കേണ്ടത് അടിച്ചിട്ട് ഞാനിതിനെ ഒന്നുകൂടി സൂം ചെയ്തു എന്നിട്ട് നമ്മൾ ആസ് നോർമൽ പാൻ എന്നുള്ള കമാൻഡൊക്കെ അനുസരിച്ച് ഞാനിതിനെ ഇങ്ങോട്ട് പാൻ ചെയ്തു കേട്ടോ ഓക്കെ വീണ്ടും പി എസ് അടിച്ചു പി എസ് അടിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാവും ഓക്കെ അപ്പോൾ അതിങ്ങനെ വരണം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇതൊരു ഡ്രോയിങ് ആണ് ഇതിൽ ഇപ്പോൾ ഇതൊരു സ്കെയിലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഇനി ഈ ബെഡ്റൂം മാത്രം എനിക്കിവിടെ വേറൊരു പോർഷനായിട്ട് എനിക്കിവിടെ കാണിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഓക്കെ ഞാനിപ്പോൾ ഈ ബെഡ്റൂമിനെ മാത്രം സൂം ചെയ്ത് വേറെ ഒരു സ്കെയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വ്യൂ പോർട്ടിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടം വരെ നീക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇതിനെ ഓസ്നാപ്പ് സെറ്റ് ചെയ്യുന്ന പോലെ മിഡിൽ വരെ നീക്കി കണ്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു വ്യൂ പോർട്ടാണ് ഇനി എനിക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യൂ പോർട്ട് കൊണ്ട് സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അതിൽ വീണ്ടും കമാൻഡാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ലെയർ സെയിം തന്നെയാണ് കേട്ടോ ലെയർ സെയിം ആക്കണം എം വ്യൂ നല്ല കമാൻഡ് അടിച്ചു ഞാൻ ഈ പോയിൻ്റ് എടുത്തു ഇതിൻ്റെ മിഡിൽ വരെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ മിഡിൽ വരെ സെറ്റ് ചെയ്തു അപ്പോഴും നമുക്ക് ആദ്യം കിട്ടിയ പോലെ ഒരു ചെറിയ ഒരു ഇതായിട്ടാണ് നമ്മുടെ ഡ്രോയിങ് അവിടെ വന്നുള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എം എസ് മോഡൽ സ്പേസിലോട്ട് പോയിട്ട് ഇതിങ്ങനെ സൂം ചെയ്ത് വരുമ്പോൾ കണ്ടോ ഇത്രയും പോർഷനെ ഞാൻ സൂം ചെയ്തു കണ്ട ഇനി പി എസ് ഇപ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനെ മാത്രം വേറൊരു സ്കെയിലിലോട്ട് നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ ഞാൻ ഒട്ടും ചേഞ്ചസ് വരുത്തിയില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് മോഡൽ സ്പേസിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് ഞാൻ തരാം ഇപ്പോൾ നമ്മൾ മോഡൽ സ്പേസിൽ ഇപ്പോഴും നിങ്ങളിപ്പോൾ വന്നിട്ട് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ മോഡൽ സ്പേസിൽ ഒറ്റ ഡ്രോയിങ് ഉള്ളൂ ഓക്കെ പക്ഷേ നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം സൂം ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ കോപ്പി ചെയ്യണം ഇതിനെ കോപ്പി ചെയ്യണം എന്നിട്ട് ഇവിടെ മാറ്റി വയ്ക്കണം കണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഇതാണ് മോഡൽ സ്പേസിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ പക്ഷേ പേപ്പർ സ്പേസിൽ പോകുമ്പോൾ അതായത് ലേഔട്ടിൽ പോകുമ്പോൾ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ ഈ ഒരു സെറ്റിങ്സായി അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഒരു ട്രയാങ്കിളായിട്ടാണ് ഇനി നമുക്ക് ചെറിയ ഇപ്പോൾ റെക്റ്റാങ്കിളായിട്ട് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ സോഫയുടെ ഒരു ഷേപ്പ്ലെസ് മോഡൽ മാത്രമായിട്ട് എനിക്കിവിടെ ഒരു വ്യൂ പോർട്ട് സെറ്റ് ചെയ്യണം ഓക്കെ അതിന് ഞാൻ ചെയ്യുന്ന കമാൻഡാണ് എം വ്യൂ എന്ന് തന്നെ അടിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് കമൻസ് ഓൺ ഓഫ് ഫിറ്റ് ഇതൊക്കെ കാണാനുണ്ട് അപ്പോൾ ഞാൻ പോളിഗണലിൻ്റെ പി എന്നടിക്കണം എൻ്റെ അടിക്കുമ്പോൾ സ്റ്റാർട്ട് പോയിൻ്റ് ചോദിക്കുന്നു ഈ ഒരു പോയിൻ്റ് ചോദിക്കുന്നു ഞാൻ ഇവിടെ എഫ്8 ഓഫ് ചെയ്ത് ഇതിനെ ഞാൻ പല ഷേപ്പിലോട്ട് മാറ്റുകയാണ് കേട്ടോ അവിടെ നമ്മൾ മോഡൽ സെറ്റ് ചെയ്തു ക്ലോസ് ചെയ്തു കണ്ടോ അപ്പോഴും ഇതിൻ്റെ ഉള്ളിലും ആ ഈ ഒരു ഫുൾ ലേഔട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും എം എസ് എന്നുള്ള കമാൻഡ് അടിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരാം ഇപ്പോൾ പി എസ് നടിച്ചിട്ട് നമ്മൾ ഇത് ചെയ്തു അപ്പോഴും ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ പോർഷനൊന്നും നമുക്ക് ആവശ്യമില്ലെന്ന് വെച്ചെങ്കിൽ ഇതിനിങ്ങനെ
F, sorry, F8 is going to go to set the top. This is going to drag the top. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ സെറ്റിംഗ്സ് ഒക്കെ പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് അൺഡു അടിച്ചിട്ട് റിവേഴ്സ് പോവാണ് ഓക്കേ ഇത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കേ അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിനെ നമുക്ക് ലോക്ക് ചെയ്യാം അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ദേ ഇത് സെലക്ട് ചെയ്തു ഓക്കേ ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചു ഇവിടെ വരുമ്പോൾ ഡിസ്പ്ലേ ലോക്ക് കണ്ടോ ഈ ഡിസ്പ്ലേ ലോക്കിന് യെസ് അടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ലോക്കായി ഇനിയിപ്പോൾ നമ്മൾ എം എസ് അടിച്ചു എങ്ങനെയായി കഴിഞ്ഞാലും ആ ഡിസ്പ്ലേ നമുക്ക് അവിടെ ലോക്കണം കേട്ടോ ഈ ഡിസ്പ്ലേ ലോക്കായി പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ഡിസ്പ്ലേ ലോക്കല്ല അതാണ് ആ വ്യത്യാസങ്ങൾ കാരണം ഇവിടെ ലോക്കായ കാരണം ഇത് ഇനി എന്തൊക്കെ ചെയ്താലും അതങ്ങനെ തന്നെ നിൽക്കും ഇത് വരുമ്പോൾ ഇതും ലോക്കല്ല ഉണ്ടോ ഇനിയിപ്പോൾ ഇത് ലോക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പി എസ് അടിച്ച് പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ബട്ടൺ അടിക്കുക ഡിസ്പ്ലേ ലോക്ക് യെസ് കണ്ടോ അത് ലോക്കായി ഇനി നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് സൂമായി അല്ല അത് ലോക്കായി കണ്ടോ ഇനി വേറൊരു മെത്തേഡിൽ കൂടി നമുക്ക് ഇതിനെ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലേ ഔട്ട് എന്നുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ കുറച്ച് പുതിയൊരു റിബൺ ബാർസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ട വ്യൂ ലേഔട്ട് വ്യൂ പോർട്സ് ഓക്കെ ഈ വ്യൂ എന്നുള്ള ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ലോക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായി ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതും ലോക്കായി കണ്ടോ വീണ്ടും ഞാൻ പി എസ് അടിച്ച് പോകുന്നു വീണ്ടും ഇവിടെ വന്നിട്ട് അൺലോക്ക് ബട്ടൺ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്കായി ഇനി നമ്മൾ വീണ്ടും എം എസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ല ഇത് ഇങ്ങനെ റിബൺ ഐക്കൺ വഴിക്കും നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പോൾ അത് കഴിഞ്ഞു ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിബൺ ഐക്കൺ വഴിക്കും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ലേ ഔട്ട് വ്യൂ പോർട്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ അപ്പോൾ ഈ ഇവിടെ റെക്റ്റാങ്കുലർ എന്ന് കണ്ടു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോളിഗണലുണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ഈ റെക്റ്റാങ്കുലർ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും കണ്ടോ ഇതേ സെയിം നമ്മൾ നേരത്തെ ഉപയോഗിച്ച എം വ്യൂ എന്നുള്ള കമാൻഡിന് പകരം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഇതും എസ് നോർമൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടോ ഇങ്ങനൊരു അഡ്വാൻറ്റേജസ് വന്നു ഓക്കെ ഇതിലത്തെ മറ്റൊരു അഡ്വാൻറ്റേജും കൂടി ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നെയിംഡ് എന്നൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ പോയിട്ട് നമ്മൾ വെച്ചാൽ ആ വ്യൂ പോർട്ടിന് നമുക്ക് നെയിം ചെയ്ത് കൊടുക്കാം അതിനേക്കുള്ള ഈസി മെത്തേഡിൽ വേറൊരു കാര്യം വെച്ചാൽ ന്യൂ വ്യൂ പോർട്സ് കണ്ടോ ന്യൂ വ്യൂ പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ ടു വെർട്ടിക്കൽ അതായത് നമുക്ക് രണ്ടെണ്ണം ഒരേപോലത്തെ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വെച്ചാൽ ഈ ടു വെർട്ടിക്കലിനടിച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡ്രോ ചെയ്യുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒരേപോലത്തെ രണ്ടെണ്ണം ക്രിയേറ്റ് ആയി കണ്ടോ ഇതേ സെയിം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹൊറിസോണ്ടൽ 4 ഈ ഇതുപോലെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് 4 വന്നു കണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജസ് നമുക്ക് ഈ റിബൺ ഐക്കണിൽ കൂടെ വരും പക്ഷേ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ലേ ഔട്ട് കൊണ്ടുള്ള ഉപകാരങ്ങൾ അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ
ഇവിടെ ലെയേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫ് പോയിൻ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോയിങ്സ് സെറ്റ് ചെയ്തു. നമുക്കിപ്പോൾ ഇതിന് വേറെ ലെയേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാട്ടോ, വേറെ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്ക് ഇതിലൂടെ ചെയ്യാവുന്നതുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ ഇതിനെ നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ലെയർ ഓഫ് കണ്ടോ, അപ്പോൾ ആ ബോർഡർ അവിടെ നിന്ന് പോയി. സപ്പോസ് എനിക്ക് ഇതേമത്തെ ഒരു ഡ്രോയിങ് ഇപ്പോഴത്തെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കോപ്പി ചെയ്തു, ഇതിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ നോക്കൂ, എനിക്ക് ഇവിടെ ഇത്രയും ഡ്രോയിങ്സ് ഇവിടെ വിസിബിൾ ആയതൊന്നും ഇവിടെ വന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡെഫ് പോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ വ്യൂപോർട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെയർ ഓഫ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് കാണിച്ചുതരാം. ഇപ്പോൾ ഇത് ഓണായി, നമ്മളിതിനെ കോപ്പി ചെയ്തു, ഇവിടെ കോപ്പി ചെയ്തു കണ്ടോ. അപ്പോൾ കോപ്പി ചെയ്തപ്പോൾ എന്താ വെച്ചാൽ ഈ ലെയർ ഓണായതുകൊണ്ട് ഇത്രയും ലെയേഴ്സ് എന്തൊക്കെ ഇവിടെ ഉള്ള വെച്ചെങ്കിൽ അത് ഇങ്ങോട്ട് കോപ്പി ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ലെയർ ഓഫ് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യില്ല. ഇതാണ് വ്യൂ പോട്ടും അതുപോലെ തന്നെ ലേഔട്ടും. വ്യൂ പോട്ട് ലേഔട്ടിൽ നമ്മൾ ഡ്രോയിങ്സ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് മോഡലിൽ നിന്ന് അതിൻ്റെ സെറ്റിങ് ചെയ്യണതാണ് വ്യൂ പോട്ട്. അതിനുള്ള കമാൻഡാണ് എം വ്യൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഇത്രയും ഓപ്ഷൻസാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ചാനലിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജും ഒരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.